ഹായ് ഹലോ ഏവർക്കും തസ്സുസ് ലോഗിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ ചെന്നൈയിലുള്ള ഫ്രണ്ടിൻ്റെ വീടിൻ്റെ മുകളിൽ ടെറസിലാണ് ഈ കാഴ്ചകൾ. അതിമനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. ടെറസിൽ ഇത്രയും പച്ചക്കറികളൊക്കെ പിടിക്കുമോ എന്ന് ഞാൻ അതിശയിച്ചു പോയി. അവർ കുറേ പച്ചക്കറികൾ എൻ്റെ തൈകൾ നട്ടിട്ടുണ്ട്. അതിനകത്തെല്ലാം പിടിച്ച് കായ്ച്ച് കിടപ്പുമുണ്ട്. അവർ അതിൻ്റെ പരുവത്തിന് വെള്ളവും വളവും കൊടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും നന്നായിട്ട് ടെറസിൻ്റെ മുകളിൽ ഇത്രയും പച്ചക്കറികൾ പിടിച്ച് കണ്ടിരിക്കുന്നത്. കണ്ട കറിവേപ്പിൻ്റെ ഒരു മരം തന്നെ കണ്ടില്ലേ, നല്ല പുഷ്ടിപ്പെടുത്തിയിട്ട് നല്ല ഒരു പുഷ്ടിയായിട്ട് വളർന്നു വന്ന ഒരു കറിവേപ്പിൻ്റെ മരമാണിത്. അതുപോലെ തന്നെയാണ് അവരുടെ കുമ്പളങ്ങ ആണെങ്കിൽ എത്ര കുമ്പളങ്ങയാണ്, ഇഷ്ടം പോലെ കുമ്പളങ്ങ ഉണ്ടോ നിങ്ങൾ, കുമ്പളങ്ങ എന്നല്ലേ പറയുന്നത്. അതെല്ലാം ഡ്രസ്സിൽ പിടിച്ചു കിടപ്പുണ്ട്. ഇത് കണ്ട കപ്പളങ്ങ, കപ്പളങ്ങയുടെ മരം നിറയെ ഉണ്ട്. നാലഞ്ച് കപ്പളങ്ങയുടെ മരമുണ്ട്. അതുപോലെ പേര, പേര മരം, അതുപോലെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട്, അപ്പുറത്തെ വശത്തുനിന്ന് ഇപ്പുറത്തെ വശത്തോട്ട് നിറയെ വലിയ മരത്തിൽ മുരിങ്ങയാണ് ഈ കിടക്കുന്നത്. മുരിങ്ങ കഴിഞ്ഞാൽ ഉടനെ നോക്കിയ നിറയെ കാന്താരിമുളക് പഴുത്ത് നിൽക്കുകയാണ്. കാന്താരിമുളകെല്ലാം പഴുത്ത് നല്ല ഇതായിട്ട് നിൽക്കുന്നു. വെറൈറ്റി ഉണ്ട് ഇവിടെ. വെള്ളക്കാന്താരി ഉണ്ട്, പാൽക്കാന്താരി എന്ന് പറഞ്ഞ വെള്ളക്കാന്താരി. അതുപോലെ കണ്ട കപ്പങ്ങയൊക്കെ പിടിച്ച് നിൽക്കാൻ അവർ അതിന് ബലം കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ. ഇത് കുറുന്തോട്ടിയാണ് കേട്ടോ. കുറുന്തോട്ടി നല്ല തലയ്ക്ക് എണ്ണ കാച്ചാനും എല്ലാം നല്ല മരുന്നാണ് കുറുന്തോട്ടി. അതിനകത്ത് തന്നെ അവർ ഇഞ്ചി മഞ്ഞൾ എല്ലാം നട്ടിട്ടുണ്ട്. അതുപോലെ വേണ്ട, ഇഷ്ടംപോലെ പഴുത്ത് നിൽക്കുകയാണ് കാന്താരി. പച്ചക്കാന്താരിയും ഉണ്ട്, എനിക്ക് വളരെ ഇഷ്ടമായി. കുമ്പളങ്ങ ഉണ്ടോ, പരുവായിട്ട് നിൽക്കുകയാണ്. ഇനി നമുക്ക് വെള്ളക്കാന്താരി കാണാം. വെള്ളക്കാന്താരി കണ്ട, പാൽക്കാന്താരി എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. പാൽക്കാന്താരി ഇഷ്ടംപോലെ പിടിച്ചിപ്പോണ്ട്. ഇതെല്ലാം ടെറസിൻ്റെ മുകളിലാണ്, ടെറസിലെ കാഴ്ചകളാണ്. ആർക്കും മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു തോട്ടം, പച്ചക്കറി തോട്ടമോ ഫ്രൂട്ട്സ് തോട്ടമോ ഉണ്ടാക്കി നമുക്ക് ടെറസിൻ്റെ മുകളിലാക്കി എടുക്കാവുന്നതാണ്. ഒന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി. ചേമ്പ്, നമ്മൾ മുറ്റത്തൊക്കെ നടുന്ന ചേമ്പാണത്. അതുപോലെ കൃഷ്ണ തുളസിയുണ്ട്. അതുപോലെ വീട്ടിൽ നമ്മളെല്ലാവരും സാധാ വയ്ക്കുന്ന തുളസി, എല്ലാ തുളസിയും രണ്ട് മൂന്ന് തരത്തിലുള്ള തുളസി ഉണ്ട്. നല്ല മണം കേട്ടോ, നല്ല മണം. ഒരെണ്ണം പിച്ച് നോക്കിയപ്പോൾ നല്ല മണമാണ് ഈ തുളസി ഇലയ്ക്ക്. കാന്താരിയൊക്കെ ഇഷ്ടംപോലെ, വളരെ ഇഷ്ടമായി. നല്ല കാഴ്ചകളാണ്. വെണ്ടയ്ക്ക, വെണ്ടയ്ക്കയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടല്ലേ. നമുക്ക് ഒരു കറിക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ഓടിപ്പോയി ഒരു സാമ്പാർ വെക്കാനൊക്കെ ഇത്രയും പോരായോ. കറിവേപ്പിലയും മുരിങ്ങയിലെയും എല്ലാം വീട്ടിൻ്റെ മുകളിലുണ്ടല്ലോ. അപ്പോൾ പിന്നെ നമുക്കൊന്ന് പറിച്ച് ഓടിക്കൊണ്ടുവന്നൊരു കറി വയ്ക്കാം. അതെ, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ വന്ന എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇതൊരു അമ്പലമാണ് കേട്ടോ. ടെറസിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ നേരെ കാണുന്ന ഒരു അമ്പലത്തിലേക്കാണ് പ്രദക്ഷിണം.